ഉം മുസ്ല ബി വീർ അലി അള്ളാഹുനഹിയുടെ ഭർത്താവ് അബൂസ ശേഷം തിരുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളെ ഭർത്താവായി സ്വീകരിക്കുന്നതിന് മുമ്പ് ഉമുസല ബി വിർഹ വിവാഹ വിവാഹാലോചന നടത്തിക്കൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്ര ഒക്കെ മഹദിയുടെ ഭവനത്തിലേക്ക് ആളെ പറഞ്ഞയച്ചിരുന്നു മഹദി ആ അപേക്ഷകൾ സന്തോഷത്തോടു കൂടെ നിരസിക്കുകയാണ് ചെയ്തത് പിന്നീട് അവിടുത്തെ ആ മഹദിയുടെ എദ്ധ കഴിഞ്ഞതിന് ശേഷം തിരുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം മാ തങ്ങൾ അവരെ വിവാഹം കഴിക്കുന്ന ആവശ്യ വിവാഹാന്വേഷണം നടത്തിക്കൊണ്ട് ആളെ പറഞ്ഞയച്ചു തിരുനബി സല്ലാഹു അലൈവലമാ തങ്ങളോട് മഹതി പറഞ്ഞു ഞാൻ മറ്റു ഭാര്യമാരോടുകൂടെ കഴിയുന്നതിൽ എനിക്ക് വളരെയധികം പ്രയാസമുള്ള ആളാണ് അതോടൊപ്പം മുസന്നത്തുൻ ഞാൻ പ്രായം ആയ ആളുമാണ് മക്കളുള്ള ആളുമാണ് ഇതൊക്കെ പറഞ്ഞപ്പോൾ തിരുനബി സുല്ലാഹു അലൈവലമാ തങ്ങൾ പറഞ്ഞു അവരോട് അമ്മ അമ്മ ഇന്നും മുസന്നത്തുൻ ഫാന അക്ബർ മിങ്കി വയസ്സായ പ്രായമായ ആളാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളേക്കാൾ പ്രായം എനിക്കുണ്ട് മഹദിയോട് പറഞ്ഞതാണ് നിങ്ങൾക്കുള്ള ആ മറ്റു ഭാര്യമാരോടൊപ്പം ജീവിക്കുന്ന ആ പ്രയാസം അത് അള്ളാഹു താര നീക്കി തരട്ടെ അള്ളാഹുന്റെ റസൂലവർക്ക് വേണ്ടി ദയാ ചെയ്തു മക്കളുടെ കാര്യത്തിലും ബേജാറാകേണ്ടതില്ല അതെല്ലാം അള്ളാഹുവിനും റസൂലിനും വിട്ടുതരിക അള്ളാഹു കാര്യം നോക്കിക്കൊള്ളും അള്ളാഹു റസൂലും മക്കളുടെ കാര്യം നിയന്ത്രിച്ചു കൊള്ളും അങ്ങനെ മഹാനായ ഹബീബ് മുഹമ്മദും ഭർത്താവായി ഉമ്മീർ അലി അള്ളാഹു ഹസീകരിക്കുകയാണ് ഇമാം ബുഖാരിയും മുസ്ലിമും ഹദീസിൽ കാണാം പറയുകയാണ് ഞാൻ ചോദിച്ചു യാ എന്റെ മക്കൾ അബൂസുണ്ടായ ആ മക്കള് മക്കൾക്ക് ഞാൻ അവരുടെ ജീവിതാവശ്യത്തിന് വേണ്ടി ഞാൻ എന്തെങ്കിലും കൊടുത്താൽ അതിൽ എനിക്ക് കൂലി കിട്ടുമോ നബിയെ ഞാൻ അവരെ വെറുതെ വിട്ടേക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ അവരെ സംരക്ഷിക്കുവാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അവരെ സംരക്ഷിക്കുന്നതുകൊണ്ട് എനിക്ക് പ്രതിഫലം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ബിസിലുള്ള പറഞ്ഞു അതെ അജിർ ഉം അവർക്ക് ഇനി ചെലവാക്കുന്ന അവർക്ക് വേണ്ടി നീ ചെലവഴിക്കുന്നതിലൊക്കെ നിനക്ക് കൂലി കിട്ടും ഐഷ ബിബിർഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണുന്ന മഹതി പറയുകയാണ് എന്റെ അടുക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ കടന്നു വന്നു അപ്പോൾ ഞാൻ ചോദിച്ചു കുന്ത യൗം ഒരു ദിവസമായി അങ്ങനെ കണ്ടില്ലല്ലേ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഫഖാല അവിടുന്ന് പറഞ്ഞു യാ ഹുമൈറ ആയിഷ റളിയല്ലാഹു അൻഹയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്ന ഒരു ഓമന നാമമാണ് ഹുമൈറ എന്ന്

യും അവരുടെ മകളാകുന്ന വസിക്കുന്ന വീട്ടിലൊരിക്കെ ഉണ്ടായിരിക്കേ അൻഹ അവിടുത്തെ അവരുടെ രണ്ട് സന്താനങ്ങളുമായി ഹസൻ ഹുസൈൻ തിരുനെടുപ്പ് ആകുന്ന രണ്ട് മക്കളുമായി അള്ളാഹുന്ദേക്കെടുത്തിയപ്പോൾ ആ പിഞ്ചോമന മക്കളെ അള്ളാൻമാറോടച്ചു ഒരുമിച്ചു കൂട്ടി എന്നിട്ട് അവിടുന്ന് എന്നും അതിമഹത്തായ ആയത്ത് അള്ളാഹുവിന്റെ കാരുണ്യം അള്ളാഹുവിന്റെ ഐശ്വര്യങ്ങളൊക്കെയും അഹുൽ ബൈത്താകുന്ന നിങ്ങളുടെ മേൽ എന്ന അർത്ഥത്തിനുള്ള ആ ആയത്ത് ഓതിയപ്പോൾ ചോദിച്ചു പറഞ്ഞു എന്താണ് നിന്നെ കരയിപ്പിച്ച കാര്യം അവര് പറഞ്ഞു യാ അങ് അങ്ങയുടെ ആ ഹസൻ ഹുസൈൻ ആഹു ആവുന്ന ആ പിഞ്ചോമന മക്കളെയും അങ്ങയുടെ മകളാകുന്ന ഫാത്തിമിയെയും മാത്രം പ്രത്യേകം പറഞ്ഞല്ലോ എന്നെയും എന്റെ മകളെയും അങ്ങ് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്റെ മകളും അവരും ആളുകൾ തന്നെയാണ് എന്ന് അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു മകൾ സംരക്ഷണത്തിൽ അവർ വളർന്നു വലുതായി കാലഘട്ടത്തിലെ സ്ത്രീകളുടെ കൂട്ടത്തിൽ വളരെയധികം വിജ്ഞാനമുള്ള ഒരു മഹതി ആയിരുന്നു അവർ നബിങ്ങൾ കുളിക്കുമ്പോൾ ഒരിക്കൽ ആയി നബിഹു ആ വീട്ടിലേക്ക് വരികയുണ്ടായി അപ്പോൾ തിരുനബി സാഹുലി വസ്ലം അവരുടെ മുഖത്തേക്ക് വെള്ളം തെറിപ്പിച്ചു വെള്ളം കുടഞ്ഞു ഫലം പവിത്രമായ ആ കരങ്ങളിൽ നിന്ന് തെറിച്ച ആ വെള്ളത്തുള്ളികൾ അവരുടെ അവരുടെ മുഖത്ത് അവരുടെ യൗവനം നിലനിർത്തുവാനും അവര് വാർദ്ധക്യത്തിൽ എത്തിയ എത്തിയിട്ടും അവരുടെ ആ യൗവനത്തുടിപ്പ് മാറാത്ത ഒരവസ്ഥയും അവർക്കുണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പവിത്രമായ ആ കരങ്ങളുടെ ആ കരങ്ങളുടെ ആ മഹത്വം അവർ അവർക്ക് ആസ്വദിക്കുവാനുള്ള ഭാഗ്യം ഇബ്നു അബ്ദുൽ മുത്തലിബ് ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹയുടെ മകനായ സലമത് എന്ന് പറയുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി നബി തങ്ങളുടെ

സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാൽ ബഹുമാനപ്പെട്ട ആയിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിക്കുവാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തിയത് അതിന് എന്നിട്ട് ഈ സലമക്ക് അബ്ദുൽ അബ്ദുൽ ഹംസാബിൻ അബ്ദുൾ മുത്തലിബ് അലിന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ തിരുനബി സലാസ് തങ്ങൾ പറയുകയുണ്ടായി നിങ്ങൾ ചെയ്ത നീ ചെയ്ത ആ വിഷയത്തിന് ഇപ്പോൾ പ്രതിഫലമായില്ലയോ എന്ന് ചോദിക്കുകയുണ്ടായി وكذلك في النبي صلى الله عليه وسلم ി അതുപോലെ അവരുടെ സഹോദരി കുട്ടികളെല്ലാം ഹബീബായ മുഹമ്മദ് തങ്ങളുടെ സംരക്ഷണത്തിലും അവിടുത്തെ ആ നേതൃത്വത്തിലും നോട്ടത്തിലുമൊക്കെ വളർന്ന് വലുതാവുകയും